നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച മൂന്ന് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. പ്രതികൾ ആയുധം കരുതിയിട്ടില്ലെന്നും വിമാനം ലാൻഡ് ചെയ്ത ശേഷമാണ് പ്രതിഷേധിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിവിരോധമല്ല പ്രതിഷേധത്തിന് കാരണമെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എയർപോർട്ട് മാനേജർ ആദ്യം നൽകിയ റിപ്പോർട്ടിൽ വാക്കുതർക്കമെന്ന് മാത്രമാണ് ഉള്ളത്. പിന്നീട് നൽകിയ റിപ്പോർട്ടിലാണ് മുദ്രാവാക്യം വിളിച്ച കാര്യമുള്ളതെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ അറസ്റ്റിലായ കണ്ണൂർ സ്വദേശിയായ ഫർസീൻ മജീദിനും നവീൻ കുമാറിനുമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. മൂന്നാമത്തെ പ്രതി സുജിത് നാരായണന് മുൻകൂർ ജാമ്യവും ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ആരോപണം ഉയർത്തിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധമുയർത്തിയിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ കരിങ്കൊടി പ്രതിഷേധവും ഉണ്ടായി. പിന്നാലെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി വിമാനത്തിൽ സഞ്ചരിക്കവേ അതിനുള്ളിൽ വച്ചും മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതിന് പ്രതിഷേധിച്ച മൂന്ന് പേർക്കെതിരെ കേസെടുത്തത്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ: പ്രതിഷേധം പ്രതിഷേധം എന്ന് രണ്ട് തവണ കേട്ടപ്പോൾ അത് വധശ്രമമായി തോന്നിയ ദുർബലനായ മുഖ്യമന്ത്രി വധശ്രമത്തിന് കേസെടുത്തത് ജയിലിലടച്ച യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ ഫർസിൽ മജീദിനും നവീൻ കൂടാളിക്കും ജാമ്യം ലഭിച്ചു. മുഴങ്ങട്ടെ പ്രതിഷേധം. ജൂൺ 12 മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന ഇൻഡിക്കോ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. സംഭവത്തിൽ വലിയതുറ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിക്കോ വിമാനത്തിൽ വച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വന്ന ഇവരെ LDF കൺവീനർ EP ജയരാജൻ തള്ളി മാറ്റുകയായിരുന്നു. ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ കണ്ടപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ RCCയിൽ രോഗിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവർ വിമാനത്തിൽ കയറിയതെന്നും പോലീസ് പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുണ്ടായത് ആസൂത്രിത ആക്രമണമെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജൻ ആവർത്തിച്ചു പറഞ്ഞത്. വിമാനത്തിൽ കയറിയവരിൽ ഒരാൾ രണ്ട് വധശ്രമ കേസുകളിൽ ഉൾപ്പെടെ 19 കേസിലെ പ്രതിയാണ്. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയാണ് മുഖ്യമന്ത്രി ആക്രമിക്കാൻ കോൺഗ്രസ് നേതൃത്വം വിമാനത്തിലേക്ക് കയറ്റി വിട്ടത്. ഇത്തരം ഭീകരപ്രവർത്തനത്തിനെതിരെ ജനങ്ങളാകെ അണിനിരത്തുമെന്നും EP ജയരാജൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.